بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه أجمعين. സ്നേഹമുള്ള സഹോദരന്മാരെ, വിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കുന്നതിൻ്റെ ഭാഗമായി മഹാനായ സയ്യിദ് ബദറുസ്സാദ ഹരി തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന മഴദിൻ അക്കാദമി വിവിധ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങളോളമായിട്ട്. അതിൽ വളരെയധികം എടുത്തു പറയേണ്ടതാണ് ഏഴ്ത്തിക്കാഫ് ജൽസയും വനിതകൾക്കുള്ള പ്രത്യേക ഖുർആൻ ക്ലാസും ചരിത്ര പഠനവും എല്ലാം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ റമദാനിൽ മറ്റു മാസങ്ങളിലൊന്നും ചെയ്യാത്ത ഒരു കാര്യം ചെയ്തിരുന്നു. അതാണല്ലോ നാം ശ്രദ്ധിക്കേണ്ടത്. നോമ്പ് മറ്റു മാസങ്ങളിലും തങ്ങൾ അനുഷ്ഠിക്കാറുണ്ടായിരുന്നു, നിസ്കാരവും ദാനധർമ്മങ്ങളുമൊക്കെ. മറ്റ് മാസങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിക്കാറുണ്ടായിരുന്നു. അതേസമയത്ത് റമദാനിനെ കുറിച്ച് പരാമർശിക്കപ്പെടുന്ന ഹദീസുകളിൽ മുഴുവനും കാണുന്നത് കാന യുദാരിസുഹുൽ ഖുർആൻ, മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതുവരേക്കും അവിടുന്ന് ഇറക്കിയ ഖുർആൻ പഠനം നടത്തുമായിരുന്നു. കേവലം ഖുർആൻ പാരായണമല്ല, ഖുർആൻ പാരായണം മറ്റു മാസങ്ങളിലും ചെയ്യാറുണ്ട്. ഖുർആനിനെ കുറിച്ചുള്ള പ്രത്യേകമായ പഠനം, ഖുർആനിൻ്റെ ആശയം, ഖുർആൻ ഉൾക്കൊള്ളുന്ന ചരിത്രം, അതുപോലെ ഖുർആനിലെ തത്വോപദേശങ്ങൾ, ഇങ്ങനെ ഖുർആൻ ഇറങ്ങിയതിൻ്റെ പശ്ചാത്തലം, ആയത്തുകളുടെ അവതരണങ്ങളുടെ പശ്ചാത്തലം, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും പരസ്പരം പഠനം നടത്തിയിരുന്നു. മുദാറസത്തുൽ ഖുർആൻ, ഇതായിരുന്നു റമദാനിൽ മറ്റു മാസങ്ങളിൽ ഇല്ലാതെ പ്രത്യേകമായി തങ്ങൾ നിർവഹിച്ചിരുന്നത്. വഫാത്തോടടുത്ത വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടു തവണ ഈ രൂപത്തിൽ പഠനം നടത്തിയിരുന്നു എന്ന് സഹീഹുൽ ബുഖാരിയുടെ ഹദീസിൽ കാണുവാൻ കഴിയും. നമ്മുടെ നാടുകളിൽ പഴയ കാലം മുതൽക്കേ അതിൻ്റെ തുടർച്ച എന്നോണമാണ് ളുഹറിന് ശേഷവും അസറിന് ശേഷവും തറാവീഹിന് ശേഷവും സുബ്ഹാനസ്കാരത്തിന് ശേഷവും ഒക്കെ പള്ളികളിൽ വെച്ച് ഉസ്താദുമാരും അതുപോലെ മുത്താലിമീങ്ങളുമൊക്കെ ഉറുതി പറയുന്നതും ക്ലാസുകൾ എടുക്കുന്നതും. മറ്റു മാസങ്ങളിൽ ഈ വക്തുകളിലൊന്നും അത് നിർവഹിക്കാറില്ലല്ലോ. അത് പ്രത്യേകമായി ഖുർആൻ പഠനം നടത്തുന്നതിൻ്റെ ഭാഗമായിരുന്നു. ആ സ്ഥിതിക്ക് മഴദിൻ ഒരുക്കിയിട്ടുള്ള ഈ ഖുർആൻ പഠന ക്ലാസുകളൊക്കെ വളരെയേറെ ശ്രദ്ധേയമാണ്. അതിലെല്ലാം ഉപരി ബദരീങ്ങളുടെ ആണ്ടിനോടനുബന്ധിച്ചും അതുപോലെ 27-ാം രാവിനും സംഘടിപ്പിക്കപ്പെടുന്ന പ്രത്യേകമായ പ്രാർത്ഥനാ സദസ്സ്. 27-ാം രാവിന് ഇത്രയും ജനലക്ഷങ്ങൾ ഒരുമിച്ചുകൂടി ആത്മാർത്ഥമായി പണ്ഡിതന്മാരും സാധാത്തുക്കളും സ്വാലിഹീങ്ങളും ഒത്തുകൂടി കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അഭയം തേടി അള്ളാഹുവിനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനാ സദസ്സ്, അണുമണി തൂക്കം ഈമാനുള്ളവരെല്ലാം ആ സദസ്സ് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു.
അതുകൊണ്ട് സുന്നത്തിയമായത്തിൻ്റെ സർവപ്രവർത്തകരോടും ഗുണകാംക്ഷികളോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, അടുത്ത വർഷം നമുക്ക് സാധിച്ചെന്ന് വരില്ല. കഴിഞ്ഞ വർഷം പ്രാർത്ഥനാ സദസ്സിൽ പങ്കെടുത്ത പലരും ഇന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്കും ഉപയോഗപ്പെടുത്താം. പരമാവധി ആ പ്രാർത്ഥനാ സദസ്സിൽ നാം പങ്കെടുക്കുകയും മറ്റുള്ള സഹോദരങ്ങളെ പങ്കെടുപ്പിക്കുകയും ചെയ്ത് ഒരു വർഷത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള അരുതായ്മകൾ അള്ളാഹുവിനോട് തൗബ ചെയ്ത് പൊറുപ്പിച്ച് നിഷ്കളങ്ക മനസ്സിൻ്റെ ഉടമകളായി തീരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതെല്ലാവരും ഉപയോഗപ്പെടുത്തണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.